Hi friends, ellavarkkum pudhiya videoyilekku veendum swagatham. Innu njan vishuvinokke cheyan pattunna oru bottle art aayittanu vannirikkunnathu. Valare simple aayittu cheyedukkan pattunna oru bottle art aanu ṭo. Appo aadyam thanne njan bottle okke nannayittu kazhi clean aakki eduthittundu. Adinu shesham njan bottle full aayittu tissue paper ottichedukkan povaanu. വിഷുക്കണി ഒന്നുമല്ല കേട്ടോ ഞാൻ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. വിഷുക്കണി ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണാതെയുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. സെയിം അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പെയിൻ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് പെയിൻ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മൈപ്പീലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ മൈപ്പീലി ഒട്ടിച്ചു കൊടുക്കുന്നത്. മൈപ്പീലിക്ക് അധികം കട്ടിയില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ മൈപ്പീലി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് ചെരിച്ചിട്ടാണ് ഞാൻ മൈപ്പീലി ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കൃഷ്ണനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്ന മൈപ്പീലിയുടെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ, ഇതുപോലെ സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറുള്ള വൂളൻ ത്രെഡാണ് കേട്ടോ ഞാൻ ചുറ്റി കൊടുക്കുന്നത്. അതിതുപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു സ്കൈ ബ്ലൂ കളറ് വൂളൻ ത്രെഡും കൂടെ ഇതേ രീതിയിൽ ആ ഗ്രീൻ കളറ് നമ്മൾ ചുറ്റി കൊടുത്തില്ല, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒട്ടിച്ചു കൊടുത്ത മൈപ്പീലില്ലേ, ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞാൻ മുകൾ ഭാഗത്ത് ചരട് ചുറ്റി കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മൾ ചുറ്റി കൊടുത്ത ചരടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗോൾഡൻ കളറുള്ള ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനിയിപ്പം ബീഡ്സ് ഒന്നും ഇല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ചെറിയ ബോൾസോ അല്ലെങ്കിൽ മഞ്ചാടിക്കുരു ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ബീഡ്സ് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തു കൂടി ഗ്രീൻ കളറ് വൂളൻ ത്രെഡ് വെച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുകളിലൊക്കെ വർക്ക് വന്നു കഴിഞ്ഞപ്പം താഴ്ഭാഗം കുറേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ഞാൻ കുറച്ച് വൂളൻ ത്രെഡ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്, മുകളിൽ ഗ്രീൻ കളറാണല്ലോ കൊടുത്തത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഞാൻ താഴെയും ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ ഗ്രീൻ കളറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ മുകളിൽ ചുറ്റി കൊടുത്ത അതേ ബ്ലൂ കളറ് ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു ലെയർ മാത്രം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബ്ലൂ കളർ ഞാൻ കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ചരട് ചുറ്റി കൊടുത്ത പോലെ തന്നെ താഴ്ഭാഗത്തും സെയിം അതേ രീതിയിൽ തന്നെ ചരട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഞാൻ ബ്ലൂ കളർ കുറച്ചിട്ട് ഗ്രീൻ കളർ കുറച്ച് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പം ചുറ്റി കൊടുത്തത്. ഗ്രീൻ കളറിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മൾ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത സെയിം ബീഡ്സ് തന്നെ ഞാൻ താഴ്ഭാഗത്തും കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച പോലെ തന്നെ ബാക്ക് സൈഡിലും ഞാൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബോട്ടിൽ കൂടുതലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ബോട്ടിൽ വൈറ്റ് കളറിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ്. പക്ഷേ ബോട്ടിൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വൈറ്റ് കളർ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിൻ്റെ മുകളിൽ റെഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ അങ്ങോട്ട് റെഡ് കളർ കൊടുക്കുന്നില്ല, ആ വൈറ്റ് കളറും റെഡ് കളറും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ റെഡ് കളറിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് കേട്ടോ.
ആ വൈറ്റിൻ്റെ മുകളിൽ റെഡും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വിഷുവിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.